അടുത്ത 54 which one of the art and archaeological history of India, which one of the following was made earliest? ഇതിന് ഉത്തരം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബോക്സ് ആണ് ആൻസർ. തെറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ഭയങ്കര മിടുക്കം. ആ പറ അങ്ങനെ ആയിട്ടേ ഒന്നും അറിയില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഒന്നും അറിയണ്ട. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർക്കിടെക്ചർ അല്ലേ, ആർക്കിടെക്ചർ അല്ലേ ചോദ്യം? ചോദ്യം ഇത്ര പറ്റി ആർക്കിടെക്ചർ ആണ് അല്ലേ. ആർക്കിടെക്ചർ വരുന്നതാണ്. എങ്ങനെ ആർക്കിടെക്ചർ, മനുഷ്യൻ ഉണ്ടായപ്പോൾ ആർക്കിടെക്ചറിൻ്റെ മുകളിൽ എങ്ങനെയാണ് പരിണാമം വരുന്നത്? ആദ്യം മനുഷ്യൻ എന്തിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്തായിരുന്നത്? കല്ലിൻ്റെ മുകളിൽ. കല്ലിൻ്റെ മുകളിൽ കൊത്തുപണികൾ നടത്തി, അതാണ് റോക്കഡ് ആർക്കിടെക്ചർ. ദെൻ സ്ട്രക്ചറൽ ടെമ്പിൾസ് വന്നു അല്ലേ. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ഇമ്പ്രൂവ്മെൻറ്സും കാര്യങ്ങളും വന്നു, ആ ഒരു ആർക്കിടെക്ചർ ഫീച്ചർ മൂവാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇതാണ് അതിൻ്റെ ഒരു സ്വഭാവം, ഇതൊരു ബേസിക് നെറേറ്റീവ് ഇങ്ങനെയാണ്. ഇനി മനുഷ്യനുണ്ടാക്കിയ തീം വെച്ച് നോക്കി നോക്ക്. ആദ്യം മനുഷ്യൻ എന്തായിരുന്നു ആർക്കിടെക്ചറിൽ കൊണ്ടുവന്നിരുന്നത്? ആദ്യം എന്തായിരുന്നു കൊണ്ടുവന്നിരുന്നത്? നേച്ചർ, നേച്ചറുള്ള ക്രിയേച്ചേഴ്സായിട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതിയുടെ കാര്യങ്ങൾ, അതൊക്കെയാണ് മനുഷ്യൻ ആദ്യം കൊണ്ടിരുന്നത്. അതിന് ശേഷമല്ലേ റിലീജിയൻ വരുന്നത്? ദെൻ റിലീജിയൻ. ഈ ഒരു ഐഡിയ നമുക്ക് ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്ന റോക്കറ്റ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ലിംഗരാജ ടെമ്പിൾ ഒഴിവായിക്കൂടെ, ദാറ്റ്സ് എ സ്ട്രക്ചറൽ ടെമ്പിൾ. അപ്പോൾ ലിംഗരാജ ടെമ്പിൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ദെൻ റോക്കറ്റ് എലിഫൻറ്റ് ദോളി, റോക്കറ്റ് മോണുമെൻസ് ഇൻ മഹാബലിപുരം, ഡി വരാഹ ഇമേജ് അറ്റ് ഉദയഗിരി. ഇനി നെക്സ്റ്റ് പറഞ്ഞ കാര്യം, വരാഹ ഇമേജ് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് വിച്ച് റിലീജിയനാ? ഹിന്ദുയിസം, വൈഷ്ണവിസം. വൈഷ്ണവിസമാണ്. വൈഷ്ണവിസം ഒക്കെ എപ്പോഴാണ് എമർജ് ചെയ്യുന്നത്? കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. അത് തന്നെ വൈഷ്ണവസിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് ആൾക്കാർ പാറ്റേൺസ് വരുന്നതും അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ആൻഷ്യൻ ഹിസ്റ്ററിയിലാണോ മെഡീവൽ ഹിസ്റ്ററിയിലാണോ? മെഡീവൽ ഹിസ്റ്ററി. സോ ഈസിലി അത് എലിമിനേറ്റ് ചെയ്യാം. വരാഹ ഇമേജ് അറ്റ് ഉദയഗിരി. ദെൻ ബി ആൻഡ് സി, റോക്കറ്റ് എലിഫൻറ്റ് ദോളി ആൻഡ് റോക്കറ്റ് മോണുമെൻസ് അറ്റ് മഹാബലിപുരം. മഹാബലിപുരം ഏത് ടൈമിലുള്ള ടൗൺ ആണ്? പല്ലവ. പല്ലവാസ് ഏത് സമയത്താണ് വരുന്നത്? ലാസ്റ്റ് ഓഫ് ആൻഷ്യൻ ആൻഡ് ഫസ്റ്റ് ഇൻ മെഡീവൽ ഹിസ്റ്ററി. ആ ട്രാൻസിഷൻ സമയത്ത് വരുന്നവർക്കാണ് പല്ലവ. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ ടൈമിൽ വന്നൊരു കാര്യം ഫസ്റ്റ് വരുമോ, ഏർലിയസ്റ്റ് ആയി വരുമോ? ദെൻ ബി, ആ പല്ലവയുടെ ലാസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു ആൻഷ്യൻറ്റിന് ആദ്യം വരുന്ന അപ്പോഴാണ്. അതായത് താഴെ സൗത്ത് ഇന്ത്യയിൽ ആദ്യം വരുന്ന മൂവേന്ദ്രാണ്. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യ, അവരാണ് ആദ്യം വരുന്നത്. പിന്നെ അവർ കുറച്ച് കാലം കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്? അപ്പോൾ അത് ആദ്യം വന്ന ഒരു ഡൈനാസ്റ്റീസ്. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു ബി സി എ ഡി ആയിട്ട് ഒരു ഫോർത്ത് എ ഡി, തേർഡ് എ ഡി, ഫോർത്ത് എ ഡി ആ സമയത്താണ് പല്ലവാസ് എമർജ് ചെയ്യുന്നത്. പിന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് പവറായി മാറുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് അവർ വരുന്നത്. ബി സിയിൽ പല്ലവാസിൻ്റെ എമർജൻസി ഇല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത്, പിന്നെ മാത്രമല്ല ഈ മഹാബലിപുരത്തിലുള്ള മോണുമെൻറ്റ്സ് കുറച്ചും കൂടി നമുക്കൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റർ പല്ലവാസാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നത് ഈ മഹേന്ദ്രവർമ്മൻ, മറ്റേ മാമല്ല എന്നെല്ലാം പറഞ്ഞ അതിനുശേഷം രാജസിംഹൻ, ഇവരൊക്കെയാണ് അത് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സദേൺ ഇന്ത്യയിൽ ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നതാണ് പല്ലവാസിന്. സദേൺ ഇന്ത്യയിൽ ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പല്ലവാസ്. ദെൻ ചോളാസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? അത് പീക്ക് ചെയ്യും. ഇത്രയും കുറച്ചും കൂടി ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം? ആ ഒരു റോക്കറ്റ് മോണുമെൻസ് മഹാബലിപുരം എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു സിഗ്നിഫിക്കൻ സ്ട്രക്ചറാണ്. ആരുടെ കാലത്ത് അതുണ്ടായിരുന്നു അറിയോ? മൗര്യ. എക്സാക്ട്ലി ഏത് കിങ് ആയിരുന്നു? അശോക. ഓക്കെ, അപ്പോൾ റോക്കറ്റ് എലിഫൻറ്റ് ധൗളി. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പഠിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഓരോരുത്തരുടെ ഓരോ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓരോ പ്രത്യേകിച്ച് മൗര്യ, ഗുപ്ത, പല്ലവാസ്, ചാലൂക്യാസ് ഇവരുടെ സമയത്തൊക്കെ ഉള്ള മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് വേണം, സ്ട്രക്ചറൽ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് നമുക്ക് അറിയണം. അത് അറിയുന്നുണ്ടെങ്കിലും എന്താണ് ഈ ക്രോണോളജിയിൽ ഇത് ക്രാക്ക് ചെയ്യാം. അതർവൈസ് അത് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളുടെ തോട്ട് ഒരിക്കലും വിടരുത്, അത് അറിയില്ല എന്ന് വിചാരിച്ച് വിടാൻ നിൽക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ആലോചിച്ച് ക്രാക്ക് ചെയ്യാൻ നിൽക്കണം. സോ ഈ ഒരു മെത്തേഡിൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കുക. ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ ആർക്കിടെക്ചറിൻ്റെ, ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ ആരുടെത്തില്ലല്ലോ, ആർക്കിടെക്ചറിൻ്റെ ക്രോണോളജി പഠിപ്പിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക്. ഇല്ല, അത് ഞാൻ പഠിപ്പിക്കാം. ആർക്കിടെക്ചറിൻ്റെ ക്രോണോളജി ഉണ്ട്, നമുക്കത് സ്ട്രക്ചറൽ ടെമ്പിൾ ആർക്കിടെക്ചറിനെ നോക്കാം. അപ്പോൾ അത് ഈസിലി കിട്ടും. അപ്പോൾ അതാണ് 54 ബോക്സ്. ഇതിന് ഡൗട്ട് ഉണ്ടോ? ദോളി എന്നെല്ലാം പറയുന്നത് ഒരു ആൻഷ്യൻ ടൗൺ ആണ്. ദോളി നമ്മളെപ്പോഴും ദോളീനെ അങ്ങനെ മെഡീവലൊന്നും കേൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിൽ ക്രാക്ക് ചെയ്യാം. മഹാബലിപുരം ഒരു മെഡീവൽ ടൗൺ ആണ്, ദോളി ഒരു ആൻഷ്യൻ ടൗൺ ആണ്, ആ ധാരണയിൽ ദോളിയിലായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക, അത്തരത്തിലുള്ള അസംപ്ഷൻസ് ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ തീമിൻ്റെ ബേസിസിലും നഗരത്തിൻ്റെ ബേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോണോളജിക്കലി മനസ്സിലാക്കാൻ പറ്റണം.
അപ്പോൾ നമ്മൾ ആൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറേ ടൗണുകൾ നമ്മൾ കേൾക്കും അപ്പോൾ ആ ടൗണൊക്കെ എന്താണ് ആൻഷ്യന്റ് ഹിസ്റ്ററിയിലാണ് ഈ ടൗണുകൾ മെഡീവലിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഏർലിയസ്റ്റ് ഏതാണ് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് എക്സാക്ട്ലി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞോളുന്നില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറ്റുള്ളൂ അല്ല ഓരോ ടൈമും കറക്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു അതാണ് ഞാൻ പറയുന്നത് ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഒരു ബ്രോഡർ ഫ്രെയിംവർക്ക് അറിഞ്ഞിരിക്കണം ആദ്യം എന്ത് സംഭവിച്ചു ആൻഷ്യന്റിൽ എന്ത് സംഭവിച്ചു ആൻഷ്യന്റിൽ ഇതിൻ്റെ ടൗൺസ് ഉണ്ടായിരുന്നു മെഡീവലിൽ ഇതിൻ്റെ ടൗൺസ് ഉണ്ടായിരുന്നു ഈ ടൗണിൻ്റെ പേരുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും ചിലപ്പോൾ മെഡീവലിലാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി അറബിക് നെയിമാണ് ടൗണിന് വരുന്നത് ആൻഷ്യന്റിലാകുമ്പോൾ കുറച്ചും കൂടി സാൻസ്ക്രിറ്റ് നെയിംസാണ് വരുന്നത് അതൊക്കെ ലോജിക്കാണ് ഇതൊക്കെ നമുക്ക് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അതൊക്കെ ഓപ്ഷൻ എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാം ഓക്കെ.